Better life for better living. കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ചോയ്സ് ആണ്. നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷനാണ് കരിയർ എന്ന് പറയുന്നത്. ഐ എം ഷുവർ യു അഗ്രി. ഇനി അങ്ങനെയൊന്നും അല്ല ശരിക്കും കല്യാണം കഴിക്കുന്നതും നമ്മുടെ എന്താ പറയുക ജീവിത സഖി ആരാണ് എന്ന് തീരുമാനിക്കുന്നതൊക്കെയാണ് ഏറ്റവും വലിയ ഡിസിഷൻ എന്നൊക്കെ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നും. പക്ഷേ അതൊന്നും അല്ല. ഇറ്റ് ഈസ് യുവർ കരിയർ ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു 50% ടൈം നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മുടെ കരിയറോടൊപ്പമാണ്. അത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു മേഖല ദയവായി തിരഞ്ഞെടുക്കാതിരിക്കുക. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മേഖലകളിൽ ഒന്നായിട്ട് തോന്നിയിട്ടുള്ളതാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലരെങ്കിലും ജെനറ്റിക്സ് എടുക്കണം എന്ന് മനസ്സിലാഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ പറയാൻ ഞാൻ ആളല്ല. കാരണം ജെനറ്റിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ എനിക്കറിയുള്ളൂ. ഇനോ നമുക്കെപ്പോഴും നമ്മൾ ഓർത്തിട്ടില്ലേ എന്തുകൊണ്ടാണ് എന്നെയും എൻ്റെ അമ്മയും കണ്ട് ഒരുപോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ട്വിൻസ് എന്ന് പറയുന്നത് രണ്ടുപേരും എക്സാക്ട്ലി ലൈക്ക്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ രണ്ടുപേരും എങ്ങനെ ഇത്രത്തോളം സിമിലർ ആകും? ഇറ്റ്സ് ജീൻസ്, ഇറ്റ്സ് ഹ്യൂമൻ ജീൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ജെനറ്റിക്സിൽ ഒരു കരിയർ പെർസ്യൂ ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് നമുക്ക് പറഞ്ഞിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിന്നിംഗ് കമ്പനിയായ ലൈഫോളജിയിൽ നിന്നും ചീഫ് ലൈഫോളജിസ്റ്റ് രാഹുൽ ജെയിൻ നായർ. ജെനറ്റിക്സ്. ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ചിട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രൈമറി കരിയർ എന്താണ്? നമ്മുടെ ഭാരതത്തിൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈമറി കരിയർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജെനറ്റിസിസ്റ്റായിരുന്നു. എന്താണ് ജെനറ്റിക്സ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. നമുക്കെപ്പോഴും നമ്മളെല്ലാ കാര്യത്തിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മുടെ ജീവജാലങ്ങൾ എവിടെ നിന്നുണ്ടായി തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം തരുന്ന ഒരു വലിയ ശാസ്ത്ര മേഖലയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു വിശാല അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓഫ് DNA ഓഫ് ഓർഗാനിസംസ്. ഒറ്റ വരിയിൽ നമുക്കങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. DNA കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, വിവിധ ജീവജാലങ്ങളുടെ DNAകളെ വളരെ ഗഹനമായി പഠിക്കുക, അതിൻ്റെ ഘടനകളെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൽ നിന്നും കിട്ടാവുന്ന ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുക, അതിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കണ്ടെത്തുക, ഏതൊക്കെ തരത്തിൽ നമ്മുടെ മനുഷ്യരാശിയെ മുന്നോട്ട് ഭംഗിയെ കൊണ്ടുപോകാൻ സാധിക്കുക തുടങ്ങിയ ഗവേഷണങ്ങൾ നടക്കുന്ന 16 എമർജിംഗ് കരിയറുകളിൽ ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന, ലോകം ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് നടന്നിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ജെനറ്റിക്സ്. ഈ കഴിഞ്ഞ കുറച്ച് കാലത്ത് നമ്മളെല്ലാം കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ അഭിമുഖീകരിച്ചല്ലോ. കൊറോണ സമയത്തായിരുന്നു ഇതിനെക്കുറിച്ചിട്ടുള്ള വളരെ കാര്യമായിട്ടുള്ള ഗവേഷണങ്ങൾ നടന്നിരുന്നത്. എങ്ങനെയാണ്, നമുക്കറിയാം ഒമിക്രോൺ വന്നു, അതിന് മുമ്പായിട്ട് കൊറോണയുടെ പല പല വേരിയൻറ്റുകൾ വന്നു, ഇവയെക്കുറിച്ചും ഇതിൻ്റെ ഘടനകളെക്കുറിച്ചൊക്കെ പഠിച്ചത് ഈ ജെനറ്റിസിസ്റ്റിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ജെനറ്റിക്സിൻ്റെ ഭാവിയിലോട്ടുള്ള സാധ്യതകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രധാനമായിട്ടും അത് മെഡിക്കൽ മേഖലയിലാണ് ആവശ്യം വരിക. എയ്ഡ്സ്, ക്യാൻസർ തുടങ്ങിയ മാരക അസുഖങ്ങൾക്ക് ഒരു പരിധിവരെ നല്ല മെഡിസിൻ കണ്ടെത്താൻ ഇന്നും ജെനറ്റിക്സിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോണിംഗ്, അതുപോലെ തന്നെ മൺമറഞ്ഞുപോയ പല സ്പീഷീസിനെയും വീണ്ടും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ നടക്കുന്നു. 2028 ജെനറ്റിക്സ് എന്ന് പറഞ്ഞ മേഖലയിൽ 27% ഗ്രോത്താണ് അമേരിക്കയിലെ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് ലേബർ പറയപ്പെടുന്നത്. അതുപോലെ ഒരു ജെനറ്റിസിസ്റ്റ് എവിടേക്കാണ് വർക്ക് ചെയ്യുക? പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകളിൽ, അതുപോലെ തന്നെ മിലിറ്ററി, ഇന്ത്യൻ മിലിറ്ററിയിലും ഇന്ത്യൻ ആർമിയിലും ഒക്കെ ജെനറ്റിസിസ്റ്റിന് ഒരുപാട് സാധ്യതകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുകൾ, പോലീസ് ആകട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന CVI പോലുള്ള സെഗ്മെൻറ്റുകളിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ DNA സ്പെഷ്യലിസ്റ്റുകളുണ്ട്. കൺസൾട്ടൻസികൾ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ICGEB, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോടെക്നോളജി, അതുപോലെ ഒരുപാട് റിസർച്ച് വിങ്ങുകളും ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഏതൊക്കെ റോളുകളാണ് ജെനറ്റിക്സ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തി ജെനറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എടുക്കുക? ഒന്ന്, ജെനറ്റിസിസ്റ്റ് ശാസ്ത്രജ്ഞൻ തന്നെയാണത്. രണ്ടാമത്, ഫോറൻസിക് സയൻസ് റിസർച്ച് അസോസിയേറ്റ് എന്ന് പറയുന്ന തസ്തിക, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് എന്ന തസ്തിക. പിന്നെ ജെനറ്റിക് സയൻറ്റിസ്റ്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്, പിന്നെ മെഡിക്കൽ സയൻറ്റിസ്റ്റുകളുണ്ട്. അടുത്ത, ഒത്തിരി നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും ഭാവിയിലോട്ട് വരാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് ജെനറ്റിക് കൗൺസിലർ എന്ന് പറയുന്നൊരു ജോലി സാധ്യത. ഇവരെല്ലാം ഓരോ ഫാമിലിയുടെ ഹിസ്റ്ററി പഠിക്കുന്നു. അവരിൽ ആർക്കൊക്കെയാണ് ഈ ജെനറ്റിക് അസുഖങ്ങളുള്ളതെന്നും ആ ജെനറ്റിക് അസുഖങ്ങൾ ഇനി ഭാവിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടുന്ന കരുതലുകൾ എങ്ങനെ നടത്താമെന്നും ഒക്കെ ഗഹനമായി പഠിച്ച് ഒരു തലമുറയെ, അതായത് വരുന്ന തലമുറയെ പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അവബോധം കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ കൂടിയാണ് ഈ ജെനറ്റിക് കൗൺസിലേഴ്സ്.
ഇനി എന്തൊക്കെ സ്കില്ലാണ് ആവശ്യമുള്ളത് ജനറ്റിക്സ് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്? അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും വേണ്ടുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ഒന്ന്, വലിയ ക്ഷമ ആവശ്യമുള്ളൊരു തൊഴിൽ മേഖലയാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡുകൾ നടത്തേണ്ടി വരും. നല്ല ക്ഷമ, എക്സ്ട്രീം പേഷ്യൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ട്, റെസിലിയൻസ് എന്ന് പറയും. ഒരു തവണ പരാജയപ്പെട്ടാൽ വീണ്ടും 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 ഒരു പരീക്ഷണത്തിനെ നടത്തി പല വേരിയബിളുകളും പല വേരിയൻറ്റുകളും മാറ്റി മറിച്ച് പരീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു ത്വര കൂടി ഉണ്ടാവണം. അതിന് റെസിലിയൻസ് എന്ന് പറയും. അതുപോലെ തന്നെ ബയോളജി, ബയോമെറ്റീരിയൽ പോലുള്ള വിഷയങ്ങളോടും സബ്ജക്റ്റുകളോടുമുള്ള ഒരു വലിയ ആഗ്രഹം. പിന്നെ ഉറപ്പായിട്ടും ഐ ഫോർ ഡീറ്റെയിൽസ്. ഇവയെല്ലാം കഴിഞ്ഞാൽ, ഇവയെല്ലാം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. ഇനി ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള സബ്ജക്റ്റിൽ പ്ലസ് ടു ഉണ്ടായിരിക്കണം. അതിനുശേഷം അണ്ടർ ഗ്രാജുവേഷൻ ബോട്ടണിയിലോ സുവോളജിയിലോ അല്ലെങ്കിൽ മൈക്രോ ബയോളജിയിലോ എടുക്കുന്നതാകും ഒന്നാം സ്റ്റെപ്പിൻ്റെ പറയുന്നത്. രണ്ടാമത്, മാസ്റ്റേഴ്സ് ഇൻ ജനറ്റിക്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ബയോളജി വിത്ത് ജനറ്റിക്സ് ആസ് എ സ്പെഷ്യലൈസേഷൻ. അടുത്ത ഭാഗം എന്ന് പറയുന്നത്, 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ മാത്രം ഇതിനകത്ത് ഒരുപാട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മാസ്റ്റേഴ്സ് എടുത്ത് മുന്നോട്ട് പോകാവുന്ന സാധ്യതകളുണ്ട്. ഏതൊക്കെ കോഴ്സുകളാണുള്ളത്? ബിടെക് പ്രോഗ്രാംസ് IITയിലും NITയിലും ഈ ജനറ്റിക്സിന് ബിടെക് പ്രോഗ്രാമുകളുണ്ട്. അതിൽ ബയോ എഞ്ചിനീയറിംഗ് വിത്ത് ജനറ്റിക് സ്പെഷ്യലൈസേഷൻ, ബയോടെക്നോളജി വിത്ത് ജനറ്റിക് സ്പെഷ്യലൈസേഷൻ തുടങ്ങിയവയും ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് ഇന്ത്യയിലും വിദേശത്തും നൽകുന്നുണ്ട്. ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയായിട്ടുള്ള SRM യൂണിവേഴ്സിറ്റി അവർക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് നേരിട്ട് ബിടെക്കിൽ കൊടുക്കുന്നുണ്ട്. ഭാരത് യൂണിവേഴ്സിറ്റി ചെന്നൈ ബിടെക് ബയോടെക്നോളജി ആൻഡ് ജനറ്റിക്സ് ഉണ്ട്. അതുപോലെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി വെല്ലൂർ, പിന്നെ ഷിഹാറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം അലഹബാദ്, ഇവിടങ്ങളിലൊക്കെയാണ് ഈ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും റിസർച്ചുകളും നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റെം സെൽസ് സയൻസസ് ആൻഡ് റീജനറേറ്റീവ് മെഡിസിൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനറ്റിക്സ് ആൻഡ് സൊസൈറ്റി, ക്യാൻസർ ജനറ്റിക്സ് ഇൻകോർപ്പറേഷൻ, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഇവയെല്ലാം നേരിട്ട് ജനറ്റിസിസ്റ്റിന് ജോലി സാധ്യതകൾ നൽകുന്ന ഒരു സംഗതി കൂടിയാണ്. ഭാവിയുടെയാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. വരാൻ പോകുന്ന 16, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന 16 എമർജിങ് കരിയറുകളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു മേഖല കൂടിയാണ് ജനറ്റിക്സ്. ബയോളജി താല്പര്യമുണ്ടോ, ബയോളജി ബയോമെറ്റീരിയലുകളോട് താല്പര്യമുണ്ടോ, നല്ലൊരു മേഖലയാണ് നിങ്ങൾക്ക് ഈ ജനറ്റിക്സ് എന്ന് പറയുന്നത്. ബെറ്റർ ലൈഫ് ഫോർ ബെറ്റർ ലിവിംഗ്. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.